السلام عليكم. بسم الله الرحمن الرحيم. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയ പട്ടവരെ, നോളജ് സിറ്റി വിശാലമായ പ്രദേശമൊന്നാകെ പരന്നുകിടക്കുകയാണ്. അതിനകത്തേക്ക് കൂടി ഒന്ന് കയറിയിറങ്ങുന്നത് ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും. ആകാശത്തിലേക്ക് മുനനീട്ടി നിൽക്കുന്ന മിനാരങ്ങൾ, മാർബിൾ വിരിച്ച് പോളിഷ് ചെയ്ത് തിളങ്ങി നിൽക്കുന്ന മുറ്റം, ഈ പടുകൂറ്റൻ മസ്ജിദ് നിലനിർത്തിയെടുക്കുന്നത് തന്നെ ഒരു ചെറിയ കാര്യമല്ല. അതിനൊക്കെ ഇവിടെ പ്രത്യേകം പ്രത്യേകം ആളുകളുണ്ട്. ലളിതവും ആകർഷകവുമായ ശൈലിയിലാണ് ഈ മസ്ജിദ് നിർമ്മാണം. തറ മുഴുവനായും മാർബിളാണ്. യന്ത്രവൽകൃത സംവിധാനങ്ങൾ കൊണ്ട് അത് എപ്പോഴും തുടച്ച് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രദേശത്തിലാകെ അസ്തമയ സൂര്യൻ നൽകിയ നിറപ്പകർച്ച, ശാന്തസുന്ദരമായ ഒരു സ്ഥലത്താണ് ഈ മോസ്കിൻ്റെ സ്ഥാനം. ഈ മാർബിൾ മുറ്റത്ത് അല്പനേരം ഇരിക്കാൻ ആർക്കും തോന്നിപ്പോകും. അത്രയേറെ ആകർഷകമാണ് ഈ മുറ്റം. ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ ഒരു വലിയൊരു ലൈബ്രറിയും ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ മ്യൂസിയവുമാണ് പള്ളിയോട് അനുബന്ധിച്ചിട്ടുള്ളത്. ഉദ്യാനങ്ങളും ജലധാരകളും കൊണ്ട് സുന്ദരമായ ഒരു വിശാല പ്രദേശത്തിന് നടുവിലാണ് ഈ മോസ്കിൻ്റെ സ്ഥാനം. അതിന് നേരെ മുന്നിൽ ഒരു പാത്രം കമിഴ്ത്തി വെച്ചതുപോലെ ഒരു നിർമ്മിതി കാണാം. എല്ലായിടത്തും കൃത്യമായ സൂചനാ ഫലകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയും ആർക്കും ഒരു ആശയക്കുഴപ്പവുമില്ലാതെ യാത്ര ചെയ്യാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പള്ളികളിലൊന്നായിട്ട് ഇത് മാറും. നാല് കൂറ്റൻ മിനാരങ്ങളുള്ള ഒരു അദ്ഭുത നിർമ്മിതി. മനോഹരമായ ഒരു വലിയ ഉദ്യാനത്തിനു മധ്യത്തിലാണ് അതിൻ്റെ വെണ്മയാർന്ന് നിൽക്കുന്നതാണ് ഈ പള്ളിയുടെ സ്ഥാനം. മറ്റൊരു വിസ്മയം കൂടിയുണ്ട്. ഹരിത സമൃദ്ധമായ ഒരു ഉദ്യാനത്തിൻ്റെ നടുവിലാണ് ഈ പള്ളിയുടെ സ്ഥാനം. ഇവിടെ ഈ പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിൽ ഒരു വിസ്മയം തന്നെയുണ്ട്. മോസ്ക് നിർമ്മിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള അടിഭാഗം ഷോപ്പിംഗ് മാളിൽ നിന്നും, ഷോപ്പിംഗ് മാളും പലതരം സൂക്കുകളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഷോപ്പിംഗ് മാളിൽ നിന്നും ലഭിക്കുന്നത് കച്ചവട സാധനങ്ങൾ മുതൽ ടൂറിസ്റ്റിലേക്ക് വരുന്നവർക്കും വിവിധ സേവനങ്ങൾ നൽകുന്ന ഓഫീസുകൾ വരെയും ഈ അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ വരുന്ന സ്ത്രീകൾ ഇസ്ലാമിക രീതിയിലായിരിക്കണം വസ്ത്രധാരണം നടത്തേണ്ടത്. അങ്ങനെ വരാത്തവർക്ക് ഇവിടെ നിന്നും പർദ്ദ വാങ്ങി ധരിക്കേണ്ടതുണ്ട്. അതിബൃഹത്തായ ഒരു മസ്ജിദ്, അതിന് മുറ്റം നിറയെ മാർബിൾ വിരിച്ചിരിക്കുന്നു. ചിലയിടത്ത് ചെറുപ്പുൽ തകിടികൾ, രാത്രിയിൽ പ്രകാശം ചൊരിയാനുള്ള അനേകം ലൈറ്റുകൾ. ആരാധനാലയം എന്നതിനപ്പുറം ആർക്കിടെക്റ്റിൻ്റെ ഒരു വിസ്മയം എന്നതിനാണ് ഇത് ലോകമെമ്പാടും പ്രശസ്തമാകുന്നത്. മനോഹരമായ ഉദ്യാനവും പുൽമേടുകളും മാർബിൾ വഴികളും ഇതിലേക്ക് ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുന്നു. പ്രൗഢമായ വസ്ത്രം ധരിച്ച ഉദ്യോഗസ്ഥർ സന്നദ്ധരെ സഹായിക്കാൻ എവിടെയും ഓടിയെത്തുന്നുണ്ട്. ആധുനിക ലോകത്തെ ഒരു അത്ഭുതം തന്നെയാണ് നോളജ് സിറ്റി. തസ്ബീഹ് മാലയും അത്തറും ഓതും വിൽക്കുന്ന കടകൾ മുതൽ പല അനേകതരം കച്ചവട സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ചിലയിടത്ത് ഓപ്പൺ ടെറസുകളും കാണാം. എല്ലാ സൂക്കുകളും എയർ കണ്ടീഷണഡാണ്. അതിഗൃഹത്തായ നിർമ്മിതിയാണ്. ഇതിനകത്ത് കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങളും ഓതും അത്തറുകളും വിൽക്കുന്ന സ്റ്റാളുകൾ എന്നിവയെല്ലാം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ടൂറിസ്റ്റ് അന്യനാട്ടിൽ ചെന്നാൽ വാങ്ങിച്ചു കൂട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നിന്നും ലഭ്യമാണ്. നൂറുകണക്കിന് കടകൾ. ഒരു ആരാധനാലയമാണെന്നിരിക്കെ ഇതിൽ സന്ദർശിക്കുമ്പോൾ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്.
വസ്ത്രധാരണത്തിലെ കൃത്യതയ്ക്ക് പുറമെ മൊബൈൽ ഫോൺ സൈലൻ്റ് മോഡിലാക്കുക, ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യുമ്പോൾ മാന്യത പുലർത്തുക, ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ പള്ളിയുടെ പരിസരത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക, പുകവലി ഒഴിവാക്കുക എന്നിങ്ങനെ പോകുന്നു ആ നിബന്ധനകൾ. ഏറ്റവും ആകർഷകം ഈ പ്രദേശത്തിൻ്റെ പച്ചപ്പാണ്. ആകാശം മുട്ട കെട്ടിടങ്ങൾ നിരന്നു നിൽക്കുന്നത് കാണാം. ശരിക്കും ഒരു രാജകൊട്ടാരം പോലെ തന്നെയുണ്ടത്. സംരംഭങ്ങൾ അനവധിയ കാലം കാതോർത്തുള്ള ചരിത്ര